ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു കാനഡ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു ന്യൂസിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ കാനഡയിൽ നടന്നൊരു സംഭവത്തെ പറ്റി നിങ്ങളെ ഒന്ന് അവെയറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെയാണ് ഈ ന്യൂസ് വായിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. ഇന്ത്യൻ എക്സ്പ്രസിലും ഇന്ത്യ ടുഡേയിലും ബിസിനസ് ടുഡേയിലും അങ്ങനത്തെ എല്ലാ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് 700 സ്റ്റുഡൻസിന് ഇവിടെ കാനഡയിൽ ഡീപ്പോർട്ടേഷൻ ലെറ്റർ വന്നിരിക്കുന്നു. റീസൺ എന്ന് പറഞ്ഞാൽ ഫേക്ക് ഡോക്യുമെൻറ്റേഷൻ. എപ്പോഴാണ് ഈ ഡീപ്പോർട്ടേഷൻ ലെറ്റർ കിട്ടിയത് എന്നുള്ളതാണ് ആ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. അവർ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കാനഡയിലോട്ട് എൻ്റർ ചെയ്ത സമയത്തോ ഒന്നുമല്ല ഡീപ്പോർട്ടേഷൻ വന്നിരിക്കുന്നത്. അവർ PR അപ്ലൈ ചെയ്ത ടൈമിനാണ് ഡീപ്പോർട്ടേഷൻ വന്നിരിക്കുന്നത്. അതാണ് അത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. PR അപ്ലൈ ചെയ്ത സമയത്ത് ഈ ഓഫീസേഴ്സ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഫേക്ക് ഡോക്യുമെൻറ്റേഷൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് 2018-19 ആ ഒരു കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ സ്റ്റുഡൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഏജൻസിയിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റുഡൻസ്, ഞാൻ ഏജൻസിയുടെ പേരോ ഏജൻറ്റിൻ്റെ നെയിമോ ഒന്നും പറയുന്നില്ല, ആ ഒരു ഏജൻസി ഒരു ഏജൻറ്റിൻ്റെ അണ്ടറിൽ നിന്ന് വന്ന ഒരു 700 സ്റ്റുഡൻസ്. 700 ആണോ അത് കൂടെ ഉള്ള കാര്യത്തില്ല, പക്ഷേ ഇപ്പം ആസ് ഓഫ് നൗ 700 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 700 സ്റ്റുഡൻസ് 2018-19 കാലയളവിൽ ഇവിടെ വന്നു. അപ്പോൾ ഈ ഓഫർ ലെറ്റർ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തത് ഏജൻസിയിൽ നിന്നാണ്. ഇവിടുത്തെ ഓഫീസേഴ്സ് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നതനുസരിച്ച് അന്ന്, അതായത് 2018-19 ഇവർ സബ്മിറ്റ് ചെയ്ത ഓഫർ ലെറ്ററാണ് ഇതിനകത്ത് ഫേക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഒരു ഫോർജിങ് വന്നതെന്ന് പറഞ്ഞാൽ, ഈ 2019 കാലയളവിൽ അവർ അപ്ലൈ ചെയ്ത സമയത്ത് ഏജൻ്റാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഏജൻസി നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഓഫർ ലെറ്റർ വാങ്ങിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഏജൻറ്റാണ് ഈ ഒരു ഓഫർ ലെറ്റർ വാങ്ങിച്ചു കൊടുത്തത്. ഓഫർ ലെറ്റർ കിട്ടി, ആ ഓഫർ ലെറ്റർ വെച്ച് ബാക്കി ഡോക്യുമെൻറ്റേഷൻ എല്ലാം വെച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ കിട്ടി. ഈ ഒരു 19 ടൈമിൽ ഇവർ കാനഡയിലേക്ക് വന്നു. കാനഡയിലേക്ക് വന്ന് അവർക്ക് ഹംബർ കോളേജിലേക്കായിരുന്നു അഡ്മിഷൻ പറഞ്ഞു വെച്ചു. എന്നിട്ട് അവരിവിടെ വന്നതിന് ശേഷം ഹംബർ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഈ ഏജൻറ്റിൻ്റെ വിളി നാട്ടിൽ നിന്ന് കുട്ടികൾക്ക് വരികയാണ്. അത് നിങ്ങളുടെ പോകാനിരുന്ന കോളേജിലോട്ടുള്ള സീറ്റ്സ് ഫില്ലായി, അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജ് ഒരു 6 ശേഷം അറേഞ്ച് ചെയ്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോളേജിൽ ജോയിൻ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞിട്ടു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് 6 അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഒന്നുമില്ലാണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഈ വന്ന പിള്ളേർ വേറെ കോളേജിൽ അഡ്മിഷൻ തപ്പിയെടുത്തു. അപ്പോൾ ഈ ഏജൻറ് എന്ന് പറയുന്ന ആൾ അന്ന് ഈ സ്റ്റുഡൻസിൻ്റെ അന്ന് ഏതാണ്ട് 1,600,000 രൂപ ട്യൂഷൻ ഫീ എന്നുള്ള പേരിൽ വാങ്ങിച്ചിരുന്നു. ആ സംഭവങ്ങൾ മൊത്തം ആൾ തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ഒരു അവിശ്വാസമായിട്ട് തോന്നിയില്ല ഈ 1,600,000 എന്നുള്ള ട്യൂഷൻ ഫീ. അപ്പാർട്ട് ഫ്രം ദാറ്റ് 16 lakh എത്ര എമൗണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഫ്ലൈറ്റിൻ്റെ ഫെയറും പിന്നെ ഒരു ആളുടെ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു എമൗണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. എത്ര എമൗണ്ടാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് പുള്ളിക്ക് അത് കിട്ടിയല്ല. അപ്പോൾ ഈ വന്ന പിള്ളേർ മറ്റു കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു, ജോയിൻ ചെയ്തു, എല്ലാവരെയും പോലെ തന്നെ പഠിച്ചു, പലരും പല ജോലിക്ക് കയറി, എക്സ്പീരിയൻസ്ഡായി. ഇപ്പോൾ PR അപ്ലൈ ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത്, നമ്മൾ PR അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സർട്ടിഫിക്കേഷൻസും എക്സ്പീരിയൻസും നമ്മുടെ ഗ്യാപ്പ് എക്സ്പ്ലറേഷൻ ലെറ്ററും എക്സ്പീരിയൻസ് ലെറ്ററും പഠിച്ചതും അങ്ങനത്തെ കാര്യങ്ങൾ A to Z ഇവർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇവർ, അതായത് ഈ ഏജൻറ്റിൻ്റെ ഇന്ന് കിട്ടിയ ഫസ്റ്റ് ഓഫർ ലെറ്റർ 2018-19 ആ കാലയളവിൽ കിട്ടിയ അവർക്ക് വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവർ വെച്ച ആ ഓഫർ ലെറ്റർ, അതിനകത്ത് ഫോർജിങ് നടന്നിട്ടുണ്ടെന്ന് ഓഫീസേഴ്സിന് മനസ്സിലായി. അങ്ങനെ ഈ കുട്ടികൾക്ക് ഡീപ്പോർട്ടേഷൻ ലെറ്റർ അയക്കാം. അവർക്ക് അത് അപ്പീൽ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു നല്ല സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുത്തതായിരിക്കും. അതുമല്ല നല്ല എക്സ്പെൻസീവാണ് ആ ലോയേഴ്സിനെ കണ്ടുപിടിക്കുന്നതും ബാക്കി പേപ്പർ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല എക്സ്പെൻസസ് ആണ്. ഇപ്പോൾ ജോലിയിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാകുമ്പോൾ ചിലപ്പോൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും, ചിലപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെയ്ത ഏജൻറ് ഭയങ്കര ക്ലവറായിട്ടാണ് ഈ ഒരു പിള്ളേരെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നോർമലി നാട്ടിൽ നിന്ന് ഒരു ഏജൻറ്റിനെ കൊണ്ട് കാനഡയിൽ ഒരു കോളേജിൽ അപ്ലൈ ചെയ്ത സമയത്ത് ത്രൂ ഏജൻറ്റാണ് നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നതെന്നും കോളേജിനും ഒക്കെ അറിയാവുന്ന രീതിയിൽ ഏജൻസിയാണ് അതിൽ സൈൻ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഏജൻറ്റ് പിള്ളേരെ കൊണ്ട് തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആൾക്കെതിരെ ഒരു കേസ് എടുക്കാനോ ആളെ ഇതുമായിട്ട് കണക്ട് ചെയ്യാനോ ഒന്നുമുള്ള ഒരു ലിങ്ക് ഇല്ല. പിന്നെ ഈ പറയുന്ന ഏജൻറ്റ് ആൾക്ക് ഇതിന് മുന്നേ വേറെ ഏജൻസി ഉണ്ടായിരുന്നു. 2013 പോലീസിൻ്റെ ഒരു റെയ്ഡ് വന്നിട്ട് ആളെ അറസ്റ്റ് ചെയ്തു, അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തതായിരുന്നു ആ ഒരു ഏജൻസി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഇത് തുടങ്ങിയാണ് ഈ 2nd ഏജൻസി. അപ്പോൾ അങ്ങനെ ഈ ഒരു 700 സ്റ്റുഡൻസിന് ഇപ്പം ഡീപ്പോർട്ടേഷൻ ലെറ്റർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് പിടിച്ചെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡീപ്പോർട്ടേഷൻ വന്നോ കേൾക്കുന്നത് വളരെ റെയറായിട്ട് മാത്രം കേട്ടിട്ടുള്ള കാര്യം. ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിലും നമ്മൾ നേരിട്ടാണെങ്കിലും നമുക്ക് ആ കോളേജിൻ്റെ
അവരുടെ പോർട്ടൽ യൂസ് ചെയ്യാനും അവരുടെ ഇമെയിൽ ഐ ഡി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. ഇപ്പം നമ്മളിപ്പം കോളേജിൽ അപ്ലൈ ചെയ്തിട്ട് അവർ നമുക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോർട്ടൽ തരുക, അപ്പോൾ ആ ഒരു അഡ്മിഷൻ ലെജിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അവരുടെ പോർട്ടലിലേക്ക് ഒരു ആക്സസ് പോലും കിട്ടുന്നത്. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതിനെപ്പറ്റി അധികം റിസർച്ച് ചെയ്യാതെ ഇപ്പം നേരെ ഏജൻസി എടുത്തെന്ന് പറയുന്നു എനിക്ക് കാനഡയിൽ പോകാം. അപ്പോൾ അവർ അവരുടെ ടൈപ്പ് ഉള്ളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള ഒരു കോളേജ് പറയുന്നു നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുന്നു, എങ്ങനെയോ അവർ ആ ഒരു ഓഫർ ലെറ്റർ യൂസ് ചെയ്ത് വിസ ഒപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ഇവിടെ പിടിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നൊരു കാര്യമല്ല, എനിക്കറിയില്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് ഓഫ് കാനഡയിൽ നിന്നൊരു അനൗൺസ്മെൻറ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ ഇവിടെ പോർട്ട് ഓഫ് എൻട്രിയുടെ ആ ഒരു സമയത്ത് പിടിക്കേണ്ടതാണ് ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരത് മനസ്സിലാക്കാനുള്ളത്, അല്ലെങ്കിൽ അത്ര കെയർഫുള്ളായിട്ടായിരിക്കും ആ ലെറ്റർ അവരുണ്ടാക്കിയെടുത്തത്, ഫോർ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എപ്പോഴും ഞാനതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് വിസയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു റെപ്യൂട്ടഡ് ഏജൻസി തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഈവൻ ഇഫ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഇവിടെ റീഅപ്ലൈ ചെയ്യാം കിട്ടും. പക്ഷേ ഈ ഒരു ഫോർജ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ വിസ റിജക്ഷൻ വരാനുള്ള കാരണത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്യുമെൻറ്റ്സ് ഫോർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് പിടിച്ചു കഴിഞ്ഞാൽ അവരത് ബാൻ ചെയ്യും, ഡീപ്പോർട്ടേഷനാണ്, വേറെ ഒന്നും നോക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് പരിപാടികളൊന്നും ചെയ്യാതിരിക്കും ഞാൻ മാക്സിമം നോക്കുക. ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാനൊക്കെ നിങ്ങളൊരു എക്സ്പീരിയൻസ് ലെറ്റർ വെക്കുന്നതും അങ്ങനത്തെ സംഭവമാണ്. നിങ്ങളിപ്പം ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു എസ് ഒ പി ഫില്ല് ചെയ്ത് കൊടുക്കും. ആ എസ് ഒ പിയിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതായത് നമ്മൾ എവിടെയൊക്കെ പഠിച്ചു, എന്തൊക്കെ ജോലി ചെയ്തു, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫില്ലപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോറ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് വെക്കുന്ന എസ് ഒ പിയിൽ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മൾ ആദ്യം വെച്ച സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വെച്ച ഡോക്യുമെൻസിനെയോ സർട്ടിഫിക്കറ്റ്സിനോ അല്ലെങ്കിൽ വെച്ച എസ് ഒ പിയോ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പി ആർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത് വെച്ചാൽ അത് ഒരു പ്രശ്നമാകും. അതായത് അവർ എ ടു ഇസഡ് നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് ആ ഒരു സമയം തൊട്ട് പി ആറിന് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും, നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം സകലതും. അപ്പോൾ ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്തൊന്നും വരാൻ പാടില്ല, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈം കോൺഫ്ലിക്റ്റ് അതൊന്നും വരാൻ പാടില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഫോർജ് ഡോക്യുമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാതിരിക്കും നോക്കുക, എപ്പോഴും നല്ലൊരു ഏജൻസി നോക്കി ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ 100% അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, ഏത് കോളേജിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ ഇതിലൊക്കെ അതൊരു ഒരു ഒരു പ്രോപ്പർ ഔട്ട്ലൈൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. ഏത് കോഴ്സായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്, അല്ലാതെ നിങ്ങളിപ്പം നേരെ ഏജൻസി ചെന്നിട്ട് എനിക്ക് കാനഡയിലോട്ട് പോകണം ഒരു കോഴ്സും കോളേജും തിരഞ്ഞെടുത്തു എന്ന് അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കും, നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നല്ല ഏജൻസി പോവുക, ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ തന്നെ കുറേ നെറ്റിലൊക്കെ നോക്കി ഏതെങ്കിലും നല്ല കോളേജ് നോക്കി അല്ലെങ്കിൽ ഏത് നല്ല കോഴ്സും നോക്കി, കാനഡയിലുള്ള പല ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ളവരൊക്കെ അവരെയൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കി ഇങ്ങനത്തെ ഒരു കോളേജ് ഉണ്ടോ ലെജിറ്റാണോ. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു കോളേജ് ചൂസ് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏജൻസി പോയി പറയുക എനിക്ക് ഇന്ന കോളേജ് ഇന്ന കോഴ്സ് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ അവർ പറയുന്ന റെക്കമെൻഡേഷൻ ട്രൈ ചെയ്ത് നോക്കാം ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ എപ്പോഴും അവെയർ ആയിരിക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് നിങ്ങളുടെ എയിം എന്നുള്ളത്, ഏത് കോളേജാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഈ സ്ഥലത്തേക്കാണ് പോകേണ്ടത്, എല്ലാം പറ്റിയും അന്വേഷിക്കുക. കാരണം ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ തന്നെ ഈ ഒരു ഈ കാനഡയിലേക്ക് യു കെയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ന്യൂസിലൻഡിലേക്ക് പോകുന്നതിന് ഒരുപാട് ഏജൻസീസാണ് ഡേ ബൈ ഡേ ഉണ്ടായിക്കൊണ്ടിരിക്കും, അപ്പം തട്ടിപ്പിനുള്ള സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസയും പോവും, ഇതുപോലത്തെ മുട്ടം പണികളും കിട്ടും. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് കയറി പോകുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം നമ്മൾ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് ചിലപ്പം ഈ പറഞ്ഞ പോലെ വിസയും കിട്ടി എല്ലാം കഴിഞ്ഞ് 4-5 കൊല്ലത്തിന് ശേഷം നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ 4-5 കൊല്ലം നമ്മുടെ ലൈഫ് ഏറെക്കുറെ വേസ്റ്റായി എന്നുള്ള ഒരവസ്ഥയിലെത്തും. അപ്പോൾ ഇങ്ങനത്തെ പണികളിലൊന്നും ചെന്ന് വീഴാതിരിക്കുക, വീണു കഴിഞ്ഞാൽ ഇത് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും, പൈസയും പോവും നമുക്ക് നമ്മുടെ സമയവും പോവും നമ്മുടെ കരിയർ ഏതാണ്ട് നശിച്ചു പോകുന്നൊരവസ്ഥയിലെത്തും. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാകണമെന്നില്ല, കാരണം എക്സ്പെൻസസും ഇവിടുത്തെ ലോസും പിന്നെ ഏജൻറ്റ് നമുക്ക് ഒപ്പിച്ച് വെച്ചിരിക്കുന്ന പണികളൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എപ്പോഴും ബി കെയർഫുൾ വിത്ത് ഓൾ ഓഫ് ദീസ് തിങ്സ്, എല്ലാത്തിനെ പറ്റി റിസർച്ച് ചെയ്യുക, എല്ലാത്തിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. ഒരാൾ പറയുന്നത് കേട്ടിട്ടോ ഒരു ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടിട്ടോ അതിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വാർത്ത.
700 കുട്ടികളെ കാനഡയിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്തു ബിക്കോസ് ഓഫ് ഫേക്ക് ഡോക്യുമെന്റ്സ്, അതും ഫേക്ക് ഓഫർ ലെറ്റർ. ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. സോ ഇതുവരെ ചാനലിനെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും വളരെ നന്ദി. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.